ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് നമ്പർ 6 ആണ്. അപ്പോൾ ബാക്കി പാർട്ടുകൾ 1, 2, 3, 4 and 5 നിങ്ങൾ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഈ ഒരു ചാനലിന് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. അതുപോലെ ആ ഒരു സപ്പോർട്ട് എൻ്റെ ബ്ലോഗിനും മൈ നോട്ട് ബുക്കിൻ്റെ ബ്ലോഗായ www.bibimohanan.com നൽകണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാം, കറൻറ്റ് അഫയേഴ്സ് PDFകൾ ഡൗൺലോഡ് ചെയ്യാം, വേറെ സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യാം, അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ബ്ലോഗ് ഒന്ന് വിസിറ്റ് ചെയ്യാം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ദ സിസ്റ്റം ഓഫ് സ്പീക്കർ ഫ്രം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്പീക്കർ എന്ന ഐഡിയ ബോറോ ചെയ്തത് അല്ലെങ്കിൽ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ദ സിസ്റ്റം ഓഫ് സ്പീക്കർ, സ്പീക്കർ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഏത് രാജ്യമാണ്? ബ്രിട്ടൻ. ലോകസഭയുടെ അധ്യക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പീക്കർ എന്ന് പറയുന്നത് അല്ലേ. ലോകസഭ അധ്യക്ഷനാണ് സ്പീക്കർ. അതുപോലെ സ്പീക്കർ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് പറഞ്ഞു ബ്രിട്ടനിൽ നിന്നാണ്. ഇനി ഈ ലോകസഭാ അംഗങ്ങൾ, ലോകസഭാ അംഗങ്ങളെ തിരഞ്ഞെടുത്ത് അതിൽ നിന്നാണ് ലോകസഭാ സ്പീക്കറെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കാലാവധി എങ്ങനെയാണ്? ഇപ്പോൾ പഴയ ലോകസഭയുടെ കാലാവധി അത് തീരുന്നവരെയും അതുപോലെ പുതിയ ലോകസഭ നിലവിൽ വരുന്നവരെയൊക്കെയാണ് സ്പീക്കറുടെ കാലാവധി എന്ന് പറയുന്നത്. ഇനി സ്പീക്കറുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലോകസഭയുടെ അന്തസ്സും അധികാരവും ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് സ്പീക്കറുടെ ചുമതലയാണ്. അദ്ദേഹത്തിൻ്റെ അധികാര പദവി, അധികാര അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണത്. അവിടെ ലോകസഭയിലെ പ്രശ്നങ്ങളില്ലാതെ രണ്ട് കക്ഷികളെയും അങ്ങനെ നന്നായി രമ്യതയിൽ കൊണ്ടുപോവുക എന്നുള്ളത് ഓക്കെ. അപ്പം അങ്ങനെ കൺട്രോൾ ചെയ്ത് ലോകസഭയുടെ അന്തസ്സും അധികാരവും ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി ഈ സ്പീക്കറെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ തീയതിയൊക്കെ തീരുമാനിക്കുന്നത് അത് പ്രസിഡൻ്റാണ്. ഓക്കെ, സ്പീക്കറെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ ഡേറ്റ് തീരുമാനിക്കുന്നത് ആരാണ്? അത് പ്രസിഡൻ്റാണ്. കാരണം എല്ലാ ലോക്സഭാ മെമ്പേഴ്സിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ സ്പീക്കർ പ്രസിഡൻ്റാണത് തീരുമാനിക്കുന്നത്. ഇനി സ്പീക്കറുടെ നിയന്ത്രണത്തിലാണ് ലോകസഭ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത്. ഇനി സ്പീക്കറുടെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണെന്ന് പറഞ്ഞു. ലോകസഭയുടെ ഉപാധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ, ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് അത് ആരാണെന്ന് ചോദിച്ചാൽ ഡെപ്യൂട്ടി സ്പീക്കറാണ്, ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പോൾ സ്പീക്കറുടെ അഭാവത്തിൽ സഭാ നടപടികളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഡെപ്യൂട്ടി സ്പീക്കറാണ്. ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് ഇലക്ഷൻ തീയതിയൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? അത് ലോകസഭാ സ്പീക്കറാണ്. ഡെപ്യൂട്ടി സ്പീക്കറെ തീരുമാനിക്കാനായിട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനായിട്ട് ഇലക്ഷൻ തീയതിയൊക്കെ നിശ്ചയിക്കുന്നത് ആരാണ്? ലോകസഭാ സ്പീക്കറാണ്. ലോകസഭാ അംഗങ്ങൾക്കിടയിൽ നിന്ന് തന്നെയാണ് ഡെപ്യൂട്ടി സ്പീക്കറെയും തിരഞ്ഞെടുക്കുന്നത്. ഇനി ഒരു കാര്യം, ഈ സ്പീക്കറെയും അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കറേയുടെയും അവരുടെ രണ്ടു പേരുടെയും ശമ്പളവും അലവൻസുകളും ഒക്കെ പ്രതിപാദിക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ സാലറി, അതുപോലെ അവർക്കുള്ള ബാക്കി അലവൻസസ് അതൊക്കെ പറയുന്നത് ഏതാണ്? 97, ആർട്ടിക്കിൾ 97ലാണ് അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ലോക്സഭാ സ്പീക്കറുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ് ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ, അതായത് മണി ബില്ല്, ധനകാര്യ ബില്ല് എന്ന് വെച്ചാൽ മണി ബില്ലാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. പിന്നെ പ്രസിഡന്റ് വിളിച്ചു ചേർക്കുന്ന സംയുക്ത സമ്മേളനം ഉണ്ടല്ലോ, ജോയിൻ്റ് സിറ്റിംഗ് ഓഫ് ദ ടു ഹൗസസ്, അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതും ലോക്സഭാ സ്പീക്കറാണ്. ഇനി ഭരണഘടനാപരമായ ചില സമയത്ത് ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി സ്പീക്കർക്കും വോട്ട് ചെയ്യാം. അങ്ങനെ സ്പീക്കർക്കുള്ള പ്രത്യേക വോട്ടവകാശത്തിന് എന്താണ് പറയുന്നത്? അതിന് പറയുന്ന പേര് കാസ്റ്റിംഗ് വോട്ട് എന്നാണ്. കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നു. അതായത് ചില പ്രത്യേക സാഹചര്യത്തിൽ തർക്കമുണ്ടാകുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് സ്പീക്കർക്കും വോട്ട് ചെയ്യേണ്ടതായി വരുന്നു. അതിനാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത്. ഇനി ലോകസഭാ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞു, അതിലെ വിവിധ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയൊക്കെ നിയമിക്കുന്നത് അദ്ദേഹമാണ്. അങ്ങനെ കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട് അദ്ദേഹത്തിന്. ഓക്കെ, പിന്നെ ഒരു കാര്യം, ലോകസഭാ സ്പീക്കറിൻ്റെ സാലറിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, അത് ആർട്ടിക്കിൾ 97 എന്ന് പറഞ്ഞു. പക്ഷേ ലോകസഭാ സ്പീക്കർ
സ്പീക്കറിനെ പറ്റിയും അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കറിനെ പറ്റിയും ഒക്കെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇതിന് മുമ്പുള്ള ആർട്ടിക്കിൾ ആയിരിക്കുമല്ലോ, 93 ആണ്. 93. അതുപോലെ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഞാൻ അഡീഷണൽ ആയിട്ട് പറയുവാണ്. നിയമസഭാ സ്പീക്കർ, സംസ്ഥാന നിയമസഭാ സ്പീക്കറിനെയും അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കറിനെയൊക്കെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? സ്റ്റേറ്റിന്റെ കാര്യത്തിലാണ് കേട്ടോ. സംസ്ഥാന നമ്മുടെ നിയമസഭാ സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും ഒക്കെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 178 ആണ്. 178. ഓക്കെ. പിന്നെ ഒരു സ്പീക്കർ അദ്ദേഹത്തിന്റെ രാജിക്കത്ത് അത് ആർക്കാണ് സമർപ്പിക്കേണ്ടത്? അതും നോട്ട് ചെയ്ത് വെക്കുക. രാജിക്കത്ത് അദ്ദേഹം സമർപ്പിക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് കേട്ടോ. ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് സ്പീക്കർ തന്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. ഡെപ്യൂട്ടി സ്പീക്കർ ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്? അത് സ്പീക്കറിനാണ്. അപ്പൊ അങ്ങനെ ഓർക്കുക, ഡെപ്യൂട്ടി സ്പീക്കറും സ്പീക്കറും അവരുടെ രാജിക്കത്ത് പരസ്പരമാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇപ്പോൾ നടക്കുന്നത് എത്രാമത്തെ ലോക്സഭയാണ് ഇപ്പോൾ നിലവിലുള്ളത്? 16th ആണ് അല്ലേ. 16th ലോക്സഭയാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ 16th ലോക്സഭയിൽ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? 16th ലോക്സഭയില് സ്പീക്കർ എന്ന് പറയുന്നത് ആരാണ്? സുമിത്ര മഹാജനാണ് അല്ലെ. ഓക്കെ, ഇപ്പോഴത്തെ ലോകസഭയിലെ സ്പീക്കർ എന്ന് പറയുന്നത് ആരാണ്? സുമിത്ര മഹാജനാണ്. ഇനി പ്രോടേം സ്പീക്കർ ഉണ്ട്. പ്രോടേം സ്പീക്കർ ആരാണ്? പ്രോടേം സ്പീക്കർ, പ്രോടേം സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പൊ സ്പീക്കറെയും അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ ഒരു കാലയളവിൽ വർക്ക് ചെയ്യേണ്ട ആളാണ്, അത് ഡ്യൂട്ടീസ് ചെയ്യേണ്ട ആളാണ് പ്രോടേം സ്പീക്കർ എന്ന് പറയുന്നത്. അത് ആരാണ്? കമൽനാഥ്. കമൽനാഥ് പ്രോടേം സ്പീക്കർ വരുന്നത്. അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കൂടി പേര് പഠിച്ചു വയ്ക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? എം തമ്പിദുരൈ. എം തമ്പിദുരൈയാണ് കേട്ടോ, എം തമ്പിദുരൈ. അപ്പൊ ഇതും കൂടി ഓർത്തു വയ്ക്കുക. നമ്മുടെ സുമിത്ര മഹാജൻ എന്ന് പറഞ്ഞ 16-ാമത്തെ ലോക്സഭാ സ്പീക്കർ ആണ്. അദ്ദേഹം 8 തവണ, അദ്ദേഹം എന്നല്ല, അവര് 8 തവണ ലോകസഭാ അംഗമായി, തുടർച്ചയായിട്ട് ലോകസഭാ അംഗമായി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം ലോകസഭാ അംഗമായ വനിത ആരാന്ന് ചോദിച്ചാലും അത് സുമിത്ര മഹാജനാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാലം ലോകസഭാ അംഗമായ വനിത ആരാണെന്ന് ചോദിച്ചാൽ സുമിത്ര മഹാജനാണ്. അവര് മധ്യപ്രദേശിലെ ഇൻഡോർ പാർലമെന്റ് മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി ലോക്സഭാ സ്പീക്കറെ പറ്റി തന്നെ ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, അഡീഷണൽ ഉണ്ട്, ഞാൻ അതിന്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. എന്നാലും ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ അത് ചോദിക്കാറുള്ള കാര്യമാണ്, ഫസ്റ്റ് ലോക്സഭാ സ്പീക്കർ ആരാണ്? അതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. ജി വി മാവലങ്കാർ. ആരാണ്? ജി വി മാവലങ്കാർ. ഓക്കെ, ജി വി മാവലങ്കാർ എന്നാണ് ഇവിടെ എഴുതിയിട്ട്, അത്ര കറക്റ്റ് ആവുന്നില്ല. മാവലങ്കാർ, ഓക്കെ, അദ്ദേഹമാണ് ആദ്യമായിട്ട് ലോകസഭാ സ്പീക്കർ ആയത്. അതിനുശേഷം എം എ അയ്യങ്കാർ ആയിരുന്നു. അങ്ങനെ ഇനി ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് എം തമ്പിദുരൈയാണല്ലോ. 2 തവണ ലോകസഭാ സ്പീക്കർ ആയ, ലോകസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആയ ആളാണ് എം തമ്പിദുരൈ. അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ? ആദ്യത്തെ ഫിനാൻസ് കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ആരായിരുന്നു? കെ സി നിയോഗി. ആദ്യത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ അത് ആരായിരുന്നു? കെ സി നിയോഗി ആയിരുന്നു. കെ സി നിയോഗി, അത് ഓർത്തു വയ്ക്കുക പ്രത്യേകം. നോമിനേഷൻ ഓഫ് രാജ്യസഭാ മെമ്പേഴ്സ് ബൈ ദ പ്രസിഡന്റ് വാസ് ടേക്കൺ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്. നമുക്കറിയാം രാജ്യസഭയിലേക്ക് പ്രസിഡന്റിന് 12 പേരെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും, അതുപോലെ 2 പേരെ ലോക്സഭയിലേക്കും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന 12 പേരെ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു, അതായത് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാം പ്രസിഡന്റിന് എന്ന ആ ഒരു ആശയം, അത് ഏത് രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ്? അത് അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ്. ഏതാണ്? അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ള മറ്റൊരു കാര്യം എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ DPSP. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ DPSP എന്ന് പറയുന്നതാണ് പിന്നീട് നമ്മൾ ഈ ഇതിൽ നിന്നും എടുത്തിട്ടുള്ളത്. ഓക്കെ, അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എടുത്തിട്ടുള്ളത്. DPSP വരുന്നത് ഏത് പാർട്ടിലാണെന്നും കൂടി നമ്മൾ പഠിച്ചിരുന്നു. ഏത് പാർട്ടാണ്? പാർട്ട് 4 ആണ്. അടുത്ത ചോദ്യം, അഗ്രി
കൾച്ചർ ഈസ് അണ്ടർ വിച്ച് ലിസ്റ്റ്? അപ്പോൾ നമുക്കറിയാം മൂന്ന് ടൈപ്പ് ലിസ്റ്റുകളുണ്ട്. അതിൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് അഗ്രികൾച്ചർ പെടുന്നത്. അപ്പോൾ ആ ലിസ്റ്റുകളുടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു. യൂണിയൻ ലിസ്റ്റിൽ ഏതൊക്കെയാണ്, സ്റ്റേറ്റിൽ ഏതൊക്കെയാണ്, കൺകറൻറ്റ് ലിസ്റ്റിൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്, ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോറസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉള്ളതാണ്. അടുത്ത ചോദ്യം, ഹു വാസ് ദ ഫസ്റ്റ് സ്പീക്കർ ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ്? ഹു വാസ് ദ ഫസ്റ്റ് സ്പീക്കർ ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ്? ഞാൻ പറഞ്ഞതാണ് ആരാണ്, ജി വി മാവലങ്ക. ജി വി മാവലങ്കാരാണ് ആദ്യത്തെ സ്പീക്കർ ഓഫ് ദ പാർലമെൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ആരായിരുന്നു, എം എ അയ്യങ്കാർ. എം എ അയ്യങ്കാരാണ് രണ്ടാമത്തെ ലോക്സഭാ സ്പീക്കർ. അപ്പം ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറും കൂടി ഞാനിവിടെ പറയാം. ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറും ആരായിരുന്നു, എം എ അയ്യങ്കാർ. അദ്ദേഹമാണ് രണ്ടാമത്തെ സ്പീക്കർ കേട്ടോ. ഓക്കെ, അതാരാണ്, എം എ, സോറി, എം എ അയ്യങ്കാർ കേട്ടോ, എം എ അയ്യങ്കാർ. ഇനി ലോകസഭാ സ്പീക്കർ ആയ ശേഷം രാഷ്ട്രപതിയായത് ആരാണ്, അങ്ങനെ ഒരു ചോദ്യം വരാം. ലോകസഭാ സ്പീക്കർ ആയ ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി ആരാണ്, അത് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. നീലം സഞ്ജീവ റെഡ്ഡി. അതുപോലെ ലോകസഭാ സ്പീക്കർ ആയിരുന്ന ഏക സുപ്രീം കോടതി ജഡ്ജി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡെയാണ്. ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡെയാണ് ലോകസഭാ സ്പീക്കർ ആയിരുന്ന ഏക സുപ്രീം കോടതി ജഡ്ജി. പിന്നെ രണ്ടാമത്തെ ദളിത് ലോകസഭാ സ്പീക്കർ, രണ്ടാമത്തെ ദളിത് ലോകസഭാ സ്പീക്കറാണ് മീരാ കുമാർ. അതുപോലെ ലോകസഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ, അത് ചോദിച്ചിട്ടുള്ളതാണ് ഒരുപാട് തവണ. ലോകസഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ ആരാണ്, മീരാ കുമാറാണ് ലോകസഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ എന്ന് പറഞ്ഞാൽ. അവർ രണ്ടാമത്തെ ദളിത് സ്പീക്കർ കൂടിയാണ്. ഇനി ലോക്സഭാ സ്പീക്കറായ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണെന്നും കൂടി പറയാം. അത് സോമനാഥ് ചാറ്റർജി. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് വുമൺ ജഡ്ജ് ഇൻ ദ സുപ്രീം കോർട്ട് വാസ്? സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജ് ആരാണ്? എം ഫാത്തിമ ബീവി ആയിരുന്നു ആദ്യത്തെ സുപ്രീം കോർട്ട് വുമൺ ജഡ്ജ്. അടുത്ത ചോദ്യം, ദ ഇലവൻത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി വാസ് ആഡഡ് ഇൻ വിച്ച് അമെൻമെന്റ്? 86th അമെൻമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഡ്യൂട്ടി എന്ന് പറയുന്നത് 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്താണ്, കുട്ടികൾക്ക് നമ്മൾ ഫ്രീയും അതുപോലെ ബേസിക് വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. 86th അമെൻമെൻറ്റ് പ്രകാരമാണ് 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി വന്നിരിക്കുന്നത്. ദ ഐഡിയ ഓഫ് എലക്ഷൻ കമ്മീഷണർ വാസ് ബോറോഡ് ഫ്രം? എലക്ഷൻ കമ്മീഷണർ എന്നുള്ള ഐഡിയ വന്നിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം അടുത്ത ക്ലാസ്സിൽ. ഇതുമുതൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്, ബന്ധപ്പെട്ട വിവരങ്ങളും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. എല്ലാവർക്കും ഈ ലെസൺ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക, ഒരു നോട്ടിഫിക്കേഷൻ പോലും മിസ് ആവാതിരിക്കാൻ. ഡിസ്ക്രിപ്ഷൻ നോക്കുക, എല്ലാ പ്ലേലിസ്റ്റിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.